കൊച്ചി മഹാരാജാസ് കോളേജിൽ SFI നേതാവിന് കുത്തേറ്റു. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹ്മാനാണ് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ അബ്ദുറഹ്മാനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകരാണ് ക്യാമ്പസിനകത്ത് വെച്ച് യൂണിറ്റ് സെക്രട്ടറിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് SFI നേതാക്കൾ ആരോപിച്ചു. കൊലപാതക ശ്രമത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. MG നാടകോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പസിനകത്ത് നാടക പരിശീലനം നടക്കുന്നുണ്ടായിരുന്നു. സംഘാടക ചുമതലയുടെ ഭാഗമായി അബ്ദുൽ നാസിറും SFI പ്രവർത്തകരും ക്യാമ്പസിലുണ്ടായിരുന്നു. ഇതിനിടെയാണ് ക്യാമ്പസിലെത്തിയ ഫ്രട്ടേണിറ്റി KSU നേതാക്കളുടെ നേതൃത്വത്തിൽ അക്രമി സംഘം ക്യാമ്പസിലെത്തി തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചതെന്ന് SFI പറയുന്നു. ആക്രമണത്തിൽ അബ്ദുൽ നാസറിന്റെ വയറിനും കൈക്കാലുകൾക്കും കുത്തേറ്റു. യൂണിറ്റ് കമ്മിറ്റി അംഗം അശ്വതിക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവ മറ്റുള്ളവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ക്യാമ്പസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്നാണ് SFI ആരോപിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കോളേജിൽ SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷത്തിൽ 3 KSU പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. SFI പ്രവർത്തകർ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് KSU പ്രവർത്തകർ ആരോപിച്ചു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU വേണ്ടി പ്രവർത്തിച്ചവരെയാണ് മർദ്ദിച്ചതെന്നും KSU നേതാക്കൾ അവകാശപ്പെട്ടു. എന്നാൽ KSU MSF ഫ്രട്ടേണിറ്റിയും ചേർന്ന് ക്യാമ്പസിലെ യൂണിയൻ പരിപാടികളിലടക്കം നിരന്തരമായി പ്രകോപനമുണ്ടാക്കുന്ന നില തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് SFI ആരോപണം. സജീവ ഫ്രട്ടേണിറ്റി പ്രവർത്തകനായ 3-ാം വർഷ അറബിക് വിദ്യാർത്ഥി ബിലാൽ ആദ്യമായല്ല ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും SFI വ്യക്തമാക്കി. 3-ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയും KSU പ്രവർത്തകനുമായ ലല്ലു മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യൂണിയൻ അംഗങ്ങൾക്കും SFI പ്രവർത്തകർക്ക് നേരെ വീശുകയും യൂണിറ്റ് വൈസ് പ്രസിഡന്റും 3-ാം വർഷ വിദ്യാർത്ഥിനി കൂടിയായ ശ്രീലക്ഷ്മിക്ക് നേരെ അസഭ്യം പറയുകയും ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നും SFI അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. നമ്മുടെ ഖുബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഖുബൂസ് ഇല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ ഖുബൂസ് മാത്രം മതി. അൽദാൻ ഖുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഖുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഖുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് ഖുബൂസ്.